ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചവിട്ട് നാടകം എന്ന കലാരൂപത്തെക്കുറിച്ചാണ്. ഈ ചവിട്ട് നാടകം എന്ന കലാരൂപത്തെക്കുറിച്ച് പറയുവാനുള്ള കാരണം, ഒരു കാലത്ത് വളരെ പ്രചുര പ്രചാരം നേടിയിരുന്നതും പിന്നീട് ഓരോ കാലഘട്ടത്തിൻ്റെയും മാറ്റങ്ങളനുസരിച്ച് ശോഷിച്ചു പോയതുമായ ചില കലാരൂപങ്ങളാണ്. കാരണം ഒരു കാലത്ത് പ്രധാന വേദികളിലും മുൻനിരയിൽ നിന്നിരുന്ന ഒരു കലാരൂപമായിരുന്നു ചവിട്ട് നാടകം. ഈ നാടകം രൂപാന്തരപ്പെട്ടത് പോർച്ചുഗീസുകാരുടെ ഭരണകാലത്താണെന്ന് പറയപ്പെടുന്നു. കാരണം ഇതിലെ വേഷവിധാനങ്ങളും എല്ലാം ഒരു ക്രൈസ്തവ രൂപീകരണ ചിത്രീകരണത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരും ആ കാലഘട്ടത്തിലുള്ള സൈന്യാധിപന്മാരും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുള്ള അവരുടെ വേഷവിധാനങ്ങളും ഒക്കെയാണ് ഈ ചവിട്ട് നാടകങ്ങളിൽ കൂടുതലായും രൂപാന്തരപ്പെട്ട അതിൻ്റെ വേഷവിധാനങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ വേഷവിധാനങ്ങളിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം ഇച്ചിരി കടും കളറുകളും നിറ ഭാവങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ആകർഷിക്കപ്പെടുവാനും ഒരു കാരണമായി എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതിനോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചവിട്ട് നാടകം രൂപാന്തരപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ തന്നെ ഫോർട്ട് കൊച്ചിയിലാണ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ആ കാലത്ത് കേരളത്തിൽ അധിനിവേശത്തിൽ ആയിരുന്ന സമയത്ത്, പോർച്ചുഗീസുകാരുടെ ഭരണത്തിലായിരുന്ന സമയത്ത് ആയിരിക്കണം ഇതിൻ്റെ രൂപാന്തരം എന്നുള്ളതും ഒരു വാസ്തവമാണ്. കാരണം ഈ തുറമുഖ ഭാഗങ്ങളും കപ്പലടുക്കുന്ന ഭാഗങ്ങളിലുമൊക്കെ ഇവരുടെ വന്നിറങ്ങുന്നതും ഇവരുടെ വേഷവിധാനങ്ങളും ഇവരുടെ കാഴ്ചകളും ഇവരുടെ ഉത്സവ ആഘോഷങ്ങളും ഒക്കെ കണ്ട് അതിൽ നിന്നും നമ്മുടെ ആൾക്കാർ രൂപാന്തരപ്പെടുത്തിയെടുത്ത ഈ കലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മലയാളികളാണ് അഭിമാനിക്കേണ്ടത്. കാരണം മറ്റൊരു ദേശത്തിൻ്റെ വിവിധ രീതിയിലുള്ള ഭാവ ചലനങ്ങളെ നമ്മളുടെ ആദിമ കൃതി പോലെ രൂപപ്പെടുത്തി നമ്മളതെടുക്കുമ്പോൾ അതിന് ഈ ആദ്യത്തെ സംഭാവന കൊടുത്ത വ്യക്തികളെയും നമുക്ക് മറക്കാൻ പറ്റുകയില്ല. അതായത് ചിന്നത്തമ്പി പിള്ള, വേദനായകൻ പിള്ള എന്നിവരെയാണ് ചവിട്ട് നാടകത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയപ്പെടുന്നത്. അപ്പം ഇവർ അതിന് എന്തുമാത്രം അതിൽ നിന്നും നമ്മുടെ ഭാഷാ സംവിധാനത്തിലേക്ക് എത്തിച്ച് അതിൻ്റെ ശീലുകൾക്ക് നമ്മുടേതായ ഭാഷാ സൗന്ദര്യം കൊടുക്കുമ്പോൾ, ആ ഏത് ദേശത്തുമുള്ള കലകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടേതായ സംഭാവന കൊടുത്ത് അതിനെ വേറൊരു രൂപത്തിലാക്കുന്നു എന്നുള്ളതും ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഈ ചവിട്ട് നാടകത്തിന് പാശ്ചാത്യ ദൃശ്യകലയായ ഒപേരയുടെ സ്വാധീനം ഇതിൽ കാണാം. മധ്യകാല ചരിത്ര നാടകങ്ങളുടെ സ്വാധീനവും ഇതിൽ കാണാം. അപ്പം അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ചലനഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ ചില ഭാഗങ്ങളിൽ കഥകളിയുടെ ചില എക്സ്പ്രഷനുകളും ചില ഭാഗങ്ങളിൽ കളരിപ്പയറ്റിൻ്റെ ചില ഭാവചലനങ്ങളും ഇതെല്ലാം ഇതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം കഥകളി, കളരിപ്പയറ്റ്, ഈ ഇതുപോലെയുള്ള കേരളീയ കലകളുടെ സ്വാധീനവും ഈ ചവിട്ട് നാടകത്തിനുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. കാരണം നമ്മൾ ഈ രംഗവേദിയിൽ നിന്ന് ഇത് കാണുമ്പോൾ ഇതിൻ്റെ ചവിട്ടുകളും ശീലുകളും എല്ലാം വളരെ വ്യത്യസ്തങ്ങളാണ്. എങ്കിലും ഇതിൻ്റെ മെയ്വഴക്കങ്ങളിലെല്ലാം ഈ കലകളുടെ സ്വാധീനം ഉണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ കലാപരിപാടി നടക്കുന്നത് കോന്നി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലാണ്. അപ്പം ഈ കലോത്സവ വേദിയിൽ ഇത് നടക്കുമ്പോൾ നമ്മൾക്ക് വേറൊരു കാര്യത്തിൽ അഭിമാനിക്കാം. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ പഴയ കലാരൂപത്തെ ആ വേദികളിൽ എത്തിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നു. കാരണം വിദ്യാർത്ഥികളാണ് ഇനിയത്തെ പുതിയ തലമുറ. ആ പുതിയ തലമുറ വളരെ ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഇതുപോലെയുള്ള കലാരൂപങ്ങളെ പോഷിപ്പിക്കുന്നത് എന്നുള്ളതും വാസ്തവമാണ്. ഇത് കാണുന്ന നമ്മൾ അതിനു വേണ്ടിയ സംഭാവനകൾ കൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എത്തിച്ചാൽ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും ഇതിനെല്ലാം തന്നെ ഒരു പ്രചുരപ്രചാരം വരികയും ഇത് പ്രധാന ടൂറിസം വേദികളിൽ വിദേശ രാജ്യത്തു നിന്ന് വരുന്ന പ്രതിനിധികളോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളോ കാണുന്ന വേദികളിൽ നമ്മുടെ സാംസ്കാരിക തനിമയാർന്ന പരിപാടികളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി സമയദൈർഘ്യം കുറച്ചും, അതായത് 30 മിനിറ്റൊക്കെ ഉള്ളൊരു പരിപാടിയാണെങ്കിൽ 15 to 20 മിനിറ്റൊക്കെ ആക്കി നിർത്താമെങ്കിൽ വളരെ മനോഹരമായി ആ പ്രേക്ഷകരെ ആകർഷിക്കാം എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതിനെ ദീർഘമായ കഥയിലൂടെ കാണേണ്ടവർക്ക്
അതിന് പ്രത്യേക തിയേറ്ററുകളോ അതിനുള്ള പ്രത്യേക സംവിധാനങ്ങളോ ഉണ്ടാക്കി അതിനൊരു നിശ്ചിത ഫീസ് ഈടാക്കി കാണിക്കുന്നതിലും തെറ്റില്ല. അപ്പം ആസ്വാദനം കൂടുതലുള്ളവർക്ക് അങ്ങനെ ചെയ്യുമ്പോഴും ഈ കലാകാരന്മാർക്കും മുന്നോട്ടുള്ള അവരുടെ യാത്രയും സുഖമാക്കുക എന്നുള്ളതും നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടതാണ്. ലാറ്റിൻ ക്രിസ്ത്യാനികളുടെ ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോമാണ് ഈ ചവിട്ടുനാടകം. ഇതാണ് പിന്നീട് ജനകീയമായി മാറിയത്. അപ്പം ആ ആർട്ട് ഫോമിനെ, ആ കലാരൂപത്തിൻ്റെ ഉള്ളറകളെക്കുറിച്ച് പലപ്പോഴും മറ്റ് സമൂഹങ്ങൾക്ക് വ്യക്തത ഇല്ലായിരിക്കാം. എങ്കിലും എനിക്ക് തോന്നുന്നൊരു കാര്യം, ആ കാലഘട്ടങ്ങളിലെ മറ്റ് രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യൻ വിശ്വാസികളെ ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാർ പീഡിപ്പിക്കുകയും അവരുടെ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഈടുകളാണ് ഈ കലാരൂപത്തിൽ കൂടുതലും അവതരിപ്പിച്ച് വരുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതുപോലെ തന്നെ ഈ ചവിട്ട് നാടകത്തിൻ്റെ ചുവടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അടിസ്ഥാന ചുവടുകളെ ഇരട്ടിപ്പുകൾ, കലാശങ്ങൾ, ഇടക്കലാശങ്ങൾ, കവിത്തങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ഏത് കലാരൂപത്തിലും അതിൻ്റെ അടുക്കും ചിട്ടയുമാണ് അതിനെ ഒരു പ്രത്യേക താളത്തിലും അതിനെ ഒരു പ്രത്യേക രൂപത്തിലും കാണികളുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്നതും ഒരു വാസ്തവമാണ്. ഈ ചുവടിന്, അതായത് ഈ ചവിട്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം വളരെ ശക്തമായ ചവിട്ടാണ്. ചുവടിനെ, അതായത് ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന ഒരു നാടക രൂപം കൂടിയാണിത്. അപ്പം ഇത് നമ്മൾ പദ്യ ഗദ്യ രൂപങ്ങളുടെ ഒരു മിശ്രിത ഭാവമെന്ന് പറയാം. കാരണം കേൾക്കുമ്പോൾ പദ്യമാണോ പൂർണ്ണമായിട്ടും പദ്യമല്ലെന്നും എന്നാൽ ഗദ്യമാണോ അതുമല്ല, അതായ രീതിയിലാണ് ഇതിൻ്റെ പാട്ടിൻ്റെ ശീലുകൾ പോകുന്നത്. അപ്പം കവിത പാരായണ രൂപത്തിൽ തന്നെയാണെങ്കിലും ഒരു പ്രത്യേക താളത്തിലാണ് ഈ ചവിട്ട് നാടകത്തിൻ്റെ ഈ ഒരു ഫോർമാറ്റ് അല്ലെ ആ രൂപാന്തരം നമ്മുടെ മുന്നിൽ കൂടി പോകുന്നത്. അതുപോലെ തന്നെ ഈ ചവിട്ട് നാടകം ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് പ്രചാരമുള്ളത്. അപ്പം ഈ കഥ കാണുമ്പോൾ കൂടുതലും ആ സമൂഹത്തിലുള്ളവർക്ക് പെട്ടെന്ന് ഈ കഥയുടെ വ്യാഖ്യാന രൂപങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം അവർ പഠിച്ച ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള കഥകളുടെ ആവിഷ്കരണ രൂപങ്ങളാണ് തങ്ങളുടെ മുന്നിൽ കാണുന്നത് എന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാക്കാം. അത് പലപ്പോഴും നമ്മുടെ വേദികളിലൊക്കെ ഇപ്പോൾ ഇതുപോലെ ഇത് ടൂറിസം ഒരു വേദികളിലൊക്കെ എത്തുമ്പോൾ ഈ കഥയുടെ ഒരു അടിക്കുറിപ്പ് നമ്മൾ കാണുന്ന കാണികൾക്കോ പ്രേക്ഷകർക്കോ കൊടുത്താൽ ഈ കഥ എന്താണ് അവതരിപ്പിച്ച്, നമ്മൾ കഥകളിയുടെ കഥ പറയുന്നതിൻ്റെ കൂട്ട് എന്താണ് വേദിയിൽ ഈ അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നത് എന്നത് കാണികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഈ കലാരൂപം വളരെ വേഗം പ്രചാരം നേടും. കാരണം എല്ലാവരും ഇതിൻ്റെ കഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് കാണുന്നതെന്ന് എനിക്ക് തോന്നാറില്ല. പലപ്പോഴും ഈ കഥയുടെ രൂപചലനങ്ങളിലെ സന്തോഷവും ആ ചവിട്ടുകളും ഒക്കെ കണ്ടായിരിക്കും പലരും ഈ കലാരൂപത്തെ വീക്ഷിക്കുന്നത്. അപ്പം കഥയറിഞ്ഞ് ആട്ടം കാണുക എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം നമ്മൾ ഈ ടൂറിസ്റ്റ് സഞ്ചാരപാതയിൽ വളരെ കൃത്യമായി ഉപയോഗിച്ചാൽ കാണികൾക്കും ഇത് ആകർഷകമായി തോന്നും. അല്ലാത്ത പക്ഷം കുറച്ച് പേർക്കെങ്കിലും ഇത് നിരാശാജനകവുമാണ്. അപ്പം കളിയുടെ രൂപങ്ങൾ പറഞ്ഞു വരുമ്പോൾ എന്താണ് ഈ കളിയിൽ ഇവർ കാണിക്കുന്ന ചുവടുകളും ഇവരുടെ മുദ്രകൾ കൊണ്ട് അല്ലെ ഇവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളും വാളുകളോ അല്ലെ ഇവരുടെ കയ്യിലിരിക്കുന്ന കുരിശോ ഇതൊക്കെ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് കാണികളെ മനസ്സിലാക്കിച്ചുകൊണ്ട് പോകുന്നതാണ് ഏത് കലാരൂപത്തിനും വളരെ വേഗം പ്രചാരം നേടാനുള്ള ഒരു അടിസ്ഥാന സങ്കല്പമെന്നും എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ കാണുമ്പോൾ മധ്യകാല ചരിത്ര നാടകങ്ങളുടെ ഒരു സ്വാധീനവും കാണാം. അപ്പം ഒരു കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരുടെ കാലഘട്ടം പറയുമ്പോൾ ഇപ്പോഴത്തെ നിന്ന് വളരെ പിന്നോട്ട് പോകുമ്പോൾ ഉള്ള കേരളത്തിലെ യാഥാസ്ഥിതിക മനോഭാവ സമൂഹ തലങ്ങളുടെ വിവിധ തലങ്ങളിലുള്ള ആ വേഷപ്പകർച്ചകളെല്ലാം നമ്മുടെ ഈ ചവിട്ട് നാടകത്തിലും കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ വേദിയിൽ നടത്തുന്ന അല്ലാതെ അന്നത്തെ കാലത്ത് ഈ സ്റ്റേജുകൾ കെട്ടി ഇത് നടത്തുമ്പോൾ അതിന് പ്രത്യേക അളവൊക്കെയുള്ള കാലുകൾ ഉയർത്തി ചവിട്ടുന്നത് എന്ന് പറയുന്ന കഠിനമായ ഒരു വ്യായാമ മുറ വേണമെന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട്. കാരണം അന്ന് ഈ പലകകൾ നിരത്തിയിട്ട് ഇതിൽ ചവിട്ടിയാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത്. ഈ ശബ്ദമാണ് അതിഭയങ്കരമായ ഒരു താളമേള കൊഴുപ്പുകളോടൊപ്പം തന്നെ ഇതിനൊരു പ്രത്യേക ഈണം കൂടി നൽകുന്നത് എന്നുള്ളതും വാസ്തവമാണ്.
ഇന്ന് മാർഗംകളി വളരെ പ്രചാരത്തിൽ വന്ന് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു കലയാണ്. അതുപോലെ തന്നെ ഈ ചവിട്ട് നാടകവും വളരെ വേഗം പ്രചാരം നേടും എന്നുള്ളൊരു സംശയമില്ല. കാരണം ഈ കലകളിലെല്ലാം എന്തുകൊണ്ടാണ് പ്രചാരം നേടും എന്ന് പറയാൻ കാരണം ഇന്നീ കാലഘട്ടത്തിൽ ഉള്ള ഭാവവേഷ പകർച്ചയുടെ വ്യത്യസ്തമായൊരു രൂപമാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കലാരൂപങ്ങൾ വളരെ പ്രചാരം നേടുക എന്ന് നമ്മൾ പറയുന്നത്. ഒരു കാലത്ത് ഇപ്പോഴും കുറച്ചു പേരൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ചട്ടയും മുണ്ടും ഒക്കെ ഇട്ട് ആ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വേഷത്തിൽ പോകുന്നവർ. ഇന്ന് അല്ലാത്തവരെല്ലാം പുതിയ വേഷവിധാനങ്ങളിലേക്കാണ് വളരെ പേരും മാറിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചട്ടയും മുണ്ടും ഒക്കെ ഇട്ട് അല്ലെ അപ്പച്ചനെയും അമ്മച്ചിയും ഒക്കെ കാണുമ്പോൾ വളരെ വ്യത്യസ്തത തോന്നാറുണ്ട്. ഈ വ്യത്യസ്തതയാണ് ടൂറിസത്തിൽ പറയുമ്പോൾ മറ്റുള്ള ദേശത്തു നിന്ന് വരുന്ന കാഴ്ചക്കാർക്ക് അത്ഭുതമായി തോന്നേണ്ടത്. അപ്പോഴും അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും പറഞ്ഞുകൊള്ളട്ടെ, എപ്പോഴും ഏത് നാടകങ്ങളിലും ഏത് കലാരൂപങ്ങളിലും നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധം ഏത് കാലത്തും നടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ മുന്നിൽ എത്തുകയാണ്. ഇതും വിജ്ഞാനപ്രദമാണ്. കാരണം ഏത് കാലഘട്ടത്തിലും നന്മയുടെയും തിന്മയുടെയും യുദ്ധം എപ്പോഴും സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും കാണികളെയും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമായി മാറുന്നു. ഇതിനോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ കലാരൂപങ്ങളെയൊക്കെ മുന്നിലെത്തിക്കുന്നതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതും നമുക്ക് വിസ്മരിച്ചുകൂടാ. പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കലാമേളകൾ നടത്തുന്നതിനും ഒക്കെ വളരെയധികം ചിലവുകൾ വരാറുണ്ട്. ഇതൊക്കെ അവർ ക്രമീകരിച്ച് ഇതൊക്കെ നടത്തുമ്പോൾ ഇതിനെയൊക്കെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരും അവർ അതുകൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഓരോ പ്രദേശത്തുമുള്ള സാമൂഹിക സംഘടനകളോ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവരോ ഓരോരുത്തരും ഈ വിഷയത്തിൽ നല്ല പ്രാധാന്യം കൊടുത്താൽ വരും വർഷങ്ങളിൽ ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവർക്ക് പോലും ഇത് വലിയൊരു പ്രോത്സാഹനമായി മാറും. ഞാൻ പലപ്പോഴും എൻ്റെ ചാനലിൽ ഈ ഓരോ മാക്സിമം നമുക്ക് പിടിക്കാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ വിദ്യാർത്ഥികളെ പെർഫോമൻസ് വിടുന്നതിന് കാരണം ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവരൊക്കെ ഒരു സമൂഹത്തിൽ വളരെയധികം കലകൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് എന്നുള്ള തിരിച്ചറിവാണ്.